നമസ്കാരം ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വയലിനോട് ചേർന്ന തെങ്ങിൻ തോട്ടം വയലാക്കി മാറ്റി ദമ്പതികളുടെ മാതൃക വിഷുവിനുള്ള കണിവെള്ളരി വിളയിച്ച് കൈപ്പമംഗലത്തെ ഐരോൾ ജെഎൽജി ഗ്രൂപ്പ് മാഫിക് ബാഡ്മിന്റൺ ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിൽ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തണ്ണീർത്തട നിയമം ലംഘിക്കാനും വയലുകൾ നികത്താനും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതിനിടെ വയലിനോട് ചേർന്ന തെങ്ങിൻ തോട്ടത്തിലെ മണ്ണ് നീക്കം ചെയ്ത് വയലാക്കി മാറ്റി മാതൃകയാവുകയാണ് എരവ് സ്വദേശി വിനോദകുമാറും ഭാര്യ ഗംഗയും എരവ് കൈപ്പിള്ളി അകമ്പാടത്ത് കരഭൂമിയോട് ചേർന്ന് 4 പതിറ്റാണ്ടിലേറെയായി തെങ്ങ് കൃഷി നടത്തിയിരുന്ന സ്ഥലമാണ് ജെ സി ബി ഉപയോഗിച്ച് തെങ്ങുകൾ പിഴുതുമാറ്റിയും ഉയർന്ന മണ്ണ് തട്ടി നിരത്തിയും നെൽകൃഷിക്കായി ഒരുക്കിയത് തെങ്ങുകളിൽ നിന്ന് മേൽത്തട്ട് ഉൾപ്പെടെ 75 സെന്റ് നിലമാണ് വിനോദകുമാർ വാങ്ങിയത് അതിൽ 40 സെന്റ് സ്ഥലത്ത് 40 തെങ്ങുകൾ ഉണ്ടായിരുന്നു കരഭൂമിയായ സ്ഥലം താഴ്ത്തി നെൽകൃഷിക്ക് ഒരുക്കിയെടുക്കുന്ന വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ശശിധരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി പി പോൾ സി രാവുണ്ണി എന്നിവർ ഉൾപ്പെടെയുള്ളവർ എല്ലാവർക്കും മാതൃകയാവുന്ന ഈ പ്രവൃത്തിയുടെ പേരിൽ വിനോദകുമാറിനെയും ഭാര്യ ഗംഗയെയും അനുമോദിച്ചു 40 വർഷത്തിലേറെ കാലമായി തരിശായി കിടക്കുന്ന ആ ഭൂമി കൃഷിക്ക് ഉപയോഗമാക്കാൻ വേണ്ടി ഒരു പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായി സർക്കാർ ഇടപെടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് വിനോദകുമാറിനും ഭാര്യയ്ക്കും ഇത്തരത്തിലുള്ള ഒരു ആശയം മനസ്സിലുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ യുവ കർഷക സുഹൃത്തുക്കൾ ഈ നടപടിയിലേക്ക് വന്നിട്ടുള്ളത് 250 ഏക്കറോളം വരുന്ന അരിമ്പൂരിൻ്റെ പ്രധാന നെല്ലറകളിലൊന്നായ എരവ് കൈപ്പിള്ളി അകമ്പാടത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കനാലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇതര കൃഷികൾക്ക് കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരാറുണ്ട് അയ്യന്തോൾ ഗൈഡേഴ്സ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തു വരുന്ന എം വിനോദകുമാറിന് കൃഷി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന അഭിനിവേശമാണ് ക്ഷീര കർഷകനായിരുന്ന അച്ഛൻ ചക്കാടത്ത് ശങ്കരൻ നായർ മറ്റ് കാർഷിക വൃത്തികളിലും ഏർപ്പെട്ട് ജീവിച്ചതിൻ്റെ പാരമ്പര്യം വിനോദകുമാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അധ്യാപക വൃത്തിയോടൊപ്പം പശുപരിപാലനത്തിലും ബദ്ധശ്രദ്ധനാണ് ഭാര്യ ഗംഗയും എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ട് കാർഷിക വൃത്തികളുടെ പ്രധാന ഭാഗം സ്വയം ചെയ്യാൻ ശ്രമിക്കുന്ന വിനോദകുമാറിൻ്റെ നോട്ടം ലാഭത്തിലല്ല അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ 10 ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ജാഹ്ന വി നൃത്തം ചിത്രകല കവിത ആലാപനം തുടങ്ങിയവയിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന മിടുക്കിയാണ് കവി രാവുണ്ണിയുടെ ഭാര്യ സഹോദരനാണ് വിനോദകുമാർ വിഷുവിനെ നാടൻ കണിവെള്ളരി വിളയിച്ച് കുടുംബശ്രീ പ്രവർത്തകർ കൈപ്പമംഗലം 17 വാർഡിലെ ഐരൂർ ജെ എൽ ജി ഗ്രൂപ്പാണ് വിജയകരമായി കണിവെള്ളരി വിളയിച്ചിരിക്കുന്നത് ഐരൂർ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങളായ ഷിജി സരിത അനീഷ നബീസ എന്നിവരാണ് ഒരേക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നത് തക്കാളി വെണ്ട കൈപ്പയ്ക്ക പച്ചമുളക് ചീര പടവലം എന്നിവയ്ക്കൊപ്പമാണ് കണിവെള്ളരിയും കൃഷി ചെയ്യുന്നത് വർഷങ്ങളായി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഇവർ ആദ്യമായാണ് കണിവെള്ളരി കൃഷിയിലേക്ക് ഇറങ്ങിയത് 3 മാസം മുമ്പ് വിത്തിട്ട് ജൈവവളം നൽകി 2 നേരം പരിചരിച്ച വെള്ളരി കൃഷി മികച്ച വിളവാണ് നൽകിയത് ആവശ്യക്കാർക്ക് തോട്ടത്തിൽ നിന്ന് തന്നെയാണ് വിൽപ്പന നടത്തുന്നത് ബാക്കി വരുന്നവ കടകളിലും നൽകുമെന്ന് ഗ്രൂപ്പ് അംഗം ഷിജി പറഞ്ഞു 17 വാർഡ് ഐരൂർ ജയൽ ജി ഗ്രൂപ്പിൻ്റെ വെള്ളരിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ജയൽ ജി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കൃഷി ചെയ്യുന്നത് വെണ്ട തക്കാളി പടവലം പച്ചമുളക് വഴുതന കയ്പ അങ്ങനെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് 1 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ഷോപ്പിൽ വിൽക്കാമെന്ന് വിചാരിക്കുന്നു കൃഷി പരിചരണത്തിന് ഷിജിയുടെ ഭർത്താവ് കരയാവട്ടത്ത് കിഷോറിൻ്റെ സഹായവും ഇവർക്കുണ്ട് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത്
പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന പദ്ധതി പ്രകാരം ബയോഫ്ലോക്ക് മത്സ്യകൃഷി യൂണിറ്റ് കൈപ്പമംഗലത്ത് ആരംഭിച്ചു. കാളമുറി പടിഞ്ഞാറ് പുതിയ വീട്ടിൽ ജമാൽ മുഹമ്മദാണ് തന്റെ വീട്ടുവളപ്പിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷി ആരംഭിച്ചത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനുകൾ കൃഷി ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് നൂതന സാങ്കേതിക വിദ്യയായ ബയോഫ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 മീറ്റർ വ്യാസവും 16,000 ലിറ്റർ കപ്പാസിറ്റിയുമുള്ള 7 കൃത്രിമ കുളങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോന്നിലും 1000 ഗിഫ്റ്റ് തിലാപ്പിയ മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. 5 മാസം കൊണ്ട് ഓരോ മീനുകളും 350 ഗ്രാമിലധികം തൂക്കമുള്ളതാകും. മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന എയറേറ്റർ സംഭരണിയിലെ വെള്ളത്തെ സദാ ശുചീകരിച്ചുകൊണ്ടിരിക്കും. കേന്ദ്ര സർക്കാർ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഓരോ ടാങ്കിനും ഏകദേശം 45,000 രൂപയാണ് ചിലവ്. ഇതിൽ 40% സർക്കാർ സബ്സിഡി ലഭിക്കും. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ PD ലിസി ബയോഫ്ലോക്കിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം ജമാൽ മുഹമ്മദ് കുളത്തിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പും നടത്തി. ഫിഷറീസ് ഓഫീസർ PM അൻസൽ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അക്വാ കൾച്ചറൽ പ്രൊമോട്ടർ MP കൃഷ്ണപ്രസാദ്, പ്രോജക്ട് കോർഡിനേറ്റർ PV ഹിദ, സുരേഷ് കൊച്ചുവീട്ടിൽ, PM ഉസ്മാൻ, KB ബേബി എന്നിവർ സംസാരിച്ചു. ഇത് നവീനമായ ഒരു മത്സ്യ കൃഷി രീതിയാണ് ബയോഫ്ലോക്ക് എന്നുള്ളത്. നമ്മൾ കുളത്തിൽ മീനിടാറുണ്ട്. കുളത്തിൽ മീനിടുന്നതിന് ഒരു പരിധിയുണ്ട്. അതും കുളം വേണം. കുളം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ മീനിടാൻ പറ്റുള്ളൂ. ഒരു 5 സെന്റ്, 3 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് കുളം വേണം. ഇവിടെ നമുക്ക് ഈ പദ്ധതി അതുപോലെ തന്നെയാണ്. വേറെ ചില അക്വാപോണിക്സ് എന്നൊക്കെ പറഞ്ഞ് ടാങ്കുകൾ ഉണ്ടാക്കി, പിന്നെ പഴുതാ കുളങ്ങൾ ഉണ്ടാക്കി മത്സ്യം കൃഷി ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മത്സ്യങ്ങൾ, കൂടുതൽ കരുത്തോടെ, കൂടുതൽ ആരോഗ്യപരമായ മത്സ്യങ്ങൾ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ് ബയോഫ്ലോക്ക് എന്നുള്ളത്. കൂത്തുപറമ്പിൽ യൂത്ത് ലീഗ് പ്രവർത്തകനെ വെട്ടിക്കൊന്നതിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളിയിൽ യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി. അറക്കൽ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിലങ്ക ചുറ്റി വാടാനപ്പള്ളി സെന്ററിൽ സമാപിച്ചു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനോഫൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VM മുഹമ്മദ് സമാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PA സുഹൈൽ, ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി AA ഷജീർ, KS ഹുസൈൻ, MA ഷാജഹാൻ, AY ഹർഷദ്, PA അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു. കരോട്ടോ പാടശേഖരത്തിലെ KLDC സ്ലൂയിസിൽ സാമൂഹിക ദ്രോഹികൾ തള്ളിയ അറവ് അവശിഷ്ട മാലിന്യം ശുദ്ധജലത്തിൽ കലർന്നതായി പരാതി. അരിമ്പൂർ പഞ്ചായത്ത് 7ാം വാർഡിലെ കരോട്ടോ കോൾപടവിന്റെ കിഴക്കുംപുറം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച സ്ലൂയിസിലാണ് പുറത്തുനിന്ന് കാണാത്ത വിധത്തിൽ മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത്. കേടുവന്ന ഇറച്ചിയും മറ്റു മാലിന്യങ്ങളുമാണ് ഉൾപ്രദേശത്തെ കോളിന്റെ സ്ലൂയിസിൽ തള്ളിയിട്ടുള്ളത്. അടുത്ത ദിവസം സ്ലൂയിസ് തുറക്കുന്നതോടെ പുത്തൻചാലിൽ നിന്നുള്ള ശുദ്ധജലത്തിൽ കലർന്ന് അറവ് മാലിന്യങ്ങൾ കരഭൂമി നനയ്ക്കുന്ന 6-7 വാർഡുകളിലേക്ക് എത്തും. ഏക്കർ കണക്കിന് വാഴ, തെങ്ങ് എന്നിങ്ങനെയുള്ള കൃഷിയിടങ്ങളിലേക്കാണ് ഈ വെള്ളം പമ്പ് ചെയ്യുന്നത്. മണിക്കൂറുകളോളം പറമ്പുകളിൽ കെട്ടിനിൽക്കുന്ന ഈ വെള്ളം കിണറുകളിലെ കുടിവെള്ള ജലസ്രോതസ്സുകളിലേക്ക് പടരുമെന്നും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കരോട്ട കോൾപടവ് കമ്മിറ്റി ട്രഷററും കിഴക്കുംപുറം ലിഫ്റ്റ് ഇറിഗേഷൻ സമിതി ജോയിന്റ് സെക്രട്ടറിയുമായ KA അജയകുമാർ പറയുന്നു. വിവരം പറഞ്ഞ് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് ഷിമി ഗോപി എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയതായി പ്രസിഡന്റ് സ്മിത അജയകുമാർ പറഞ്ഞു. ഈ ഭാഗം നല്ല മലിനപ്പെട്ടിട്ട് തന്നെ കിടക്കുന്നത്. നമുക്ക് ഈ മാലിന്യങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിലാണ് അവര് അതിന്റെ ഉള്ളിലേക്കായിട്ടാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള വെള്ളം നമ്മൾക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കരക്കിലേക്കുള്ള കരഭൂമികളൊക്കെ നനയ്ക്കാനായിട്ട് നമ്മളിത് തുറന്നെടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മാലിന്യങ്ങൾ തന്നെ നമ്മുടെ കിണറുകളിലും നിറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ആര ചെയ്തിരിക്കണേ എന്നുള്ളതൊക്കെ അധികം ഇടവേള. വൈവിധ്യമാർന്ന ഡിസൈനുകൾ തേടിയുള്ള യാത്രകൾ, ആ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ
സ്വന്തം പണിശാലകളിൽ നിർമ്മിച്ച് സ്വർണ വിസ്മയങ്ങൾ ഫാക്ടറി വിലയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിന്. ഇഷാര ഗോൾഡ് ആൻഡ് ഡയൽസ് നിയർ വൈമോൾ ത്രിപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് ത്രിപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. മണപ്പുറം ഹൃദി ജ്വല്ലറി വലപ്പാട്. എജി ഗോൾഡ് ത്രിപ്രയാർ. പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ എജി ഗോൾഡിന്റെ ത്രിപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷ വേളയിൽ എജി ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം. ബാക്കി പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1,000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളി ആഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത് വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ. എജി ഗോൾഡ്, ഗോൾഡ് ഡയമണ്ട് ആൻഡ് സിൽവർ ജ്വല്ലറി, നിയർ കവാടം, ടെമ്പിൾ റോഡ്, ത്രിപ്രയാർ. സുധാ സിൽക്സ് ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ വിവിധ വസ്ത്രനിർമ്മാണ ശാലകളിൽ നിന്നും ശേഖരിച്ച ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ പുതുപുത്തൻ ശേഖരങ്ങളുമായി ഇനി നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഉത്സവവേള ആഘോഷമാക്കുവാൻ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിലക്കുറവിന്റെ മഹാമേളയും ഡിസ്കൗണ്ട് കൂപ്പണുകളും. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും വൻ വിലക്കുറവിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. തീരദേശത്തെ സമാനതകളില്ലാത്ത വസ്ത്രശേഖരങ്ങളുടെ അതിശയിപ്പിക്കുന്ന കലവറ സുധാ സിൽക്സ്, വാടാനപ്പള്ളി. ഫോൺ 0487-260-226. ഇനി അകത്തളങ്ങളിൽ നിറയട്ടെ ആഠ്യതയും അലങ്കാരവും. അഡ്രസ് ബിൽഡേഴ്സ് ചേറ്റുവ, നാട്ടിലും വിദേശത്തുമായി ദശവർഷങ്ങളുടെ പ്രൗഢമായ പാരമ്പര്യത്തോടെ സങ്കല്പങ്ങൾക്ക് ചാരുതയേകുന്ന ഈടും ഭംഗിയും ഒത്തുചേർന്ന വുഡൻ ഫർണിച്ചറുകൾ, ഹോം ഡെക്കർ ഐറ്റംസുകൾ, LED ലൈറ്റുകൾ, ആന്റി കളക്ഷൻസ്, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, പുത്തൻ തലമുറയുടെ സങ്കല്പത്തിനിണങ്ങിയ എപ്പോക്സി റെസിൻ ഫർണിച്ചറുകൾ, ആകർഷകമായ വിലക്കുറവും കാലങ്ങളെ അതിജീവിക്കുന്ന ഗുണമേന്മയുടെയും അന്വേഷണം അഡ്രസ് ബിൽഡേഴ്സിൽ അവസാനിക്കും. ഒപ്പം മനസ്സിനിണങ്ങിയ മോഡലുകളിൽ ഇന്റീരിയർ ഡിസൈൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നു. വി ബിൽഡ് യുവർ അഡ്രസ്. അഡ്രസ് ബിൽഡേഴ്സ്, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയേഴ്സ്, നിയർ ചേറ്റുവ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ. കൗമാര സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഗോൾഡൻ ഫെയറി ബോട്ടിക്, ഫോർവേ ജംഗ്ഷൻ, പെരിങ്ങോട്ടുകര. ഗോൾഡൻ ഫെയറി നിങ്ങൾക്കായി ഒരുക്കുന്നു ടീനേജ് സ്പെഷ്യൽ കളക്ഷൻ. ഏറ്റവും പുതുമയാർന്ന ഫാഷനുകളിൽ ലേഡീസ് വെയർ, ഇന്നർ വെയർ, വെസ്റ്റേൺ വെയർ, ടോപ്സ്, സ്കേർട്സ്, ലെഗിൻസ്, പലാസോ, കോസ്മെറ്റിക്സ്, ഫാൻസി ഐറ്റംസ്, ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക്
ഞങ്ങളിലൂടെ പൂർണ്ണതയേകു. ഞങ്ങളുടെ കരവിരുതിലൂടെ സ്വപ്നങ്ങളോളം അഴകേകു. ഏവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ വിഷു ആശംസകൾ. ഗോൾഡൻ ഫെയറി ബോട്ടിക്, ഫോർവേ ജംഗ്ഷൻ, പെരിങ്ങോട്ടുകര. ഫോൺ 7510-222-20. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4487-239-5350. അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ? അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ? അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. ഡാഡി സ്ലോ, കരഞ്ഞിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടൂ. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക്. മണപ്പുറം ഫിറ്റ്നസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് പയ്യന്നൂർ ബാഡ്മിന്റൺ അക്കാദമിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഓൾ കേരള പുരുഷ ഡബിൾസ് ബാഡ്മിന്റൺ സി കാറ്റഗറിയിൽ ടൂർണമെന്റ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1st നേടുന്നവർക്ക് 6,000 രൂപയും ട്രോഫിയും 2 റാക്കറ്റുകളും സമ്മാനിക്കും. 2nd 4,000 രൂപയും ട്രോഫിയും 2 റാക്കറ്റുകളും സമ്മാനമായി നൽകും. ശനിയാഴ്ച വൈകുന്നേരം 5 മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KM റഫീഖ്, KA ഷഫീൽ, PJ യൂനസ്, VS മുസ്മിൽ എന്നിവർ പങ്കെടുത്തു. മാർക്കറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സീസൺ 7 നടത്തപ്പെടുകയാണ്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ക്രിക്കറ്റനായിട്ടുള്ള VP നന്ദകുമാർ സാറാണ്. ഈ മത്സര ബാഡ്മിന്റൺ നമ്മളുടെ 7th മത്സരമാണ് നടക്കുന്നത്. ഇത് സി കാറ്റഗറിയിലാണ് ഈ മത്സരം നടത്തപ്പെടുന്നത്. ഇതിൽ ഒരു 32-40 ടീമിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് BJP നാട്ടിക 1st കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ കോവിഡ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു. നാട്ടിക ബീച്ചിൽ നടന്ന ക്യാമ്പയിൻ BJP നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് തോപ്പിൽ CR രാജേഷ്, TA വിഷ്ണുരാജ്, NV സനോജ്, AC ഇന്ദ്രജിത്ത്, AB ദാസൻ എന്നിവർ നേതൃത്വം നൽകി.
ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുന്നവർക്ക് വീട്ടിലെത്തി രജിസ്ട്രേഷൻ നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ഹെൽപ്പ് ലൈൻ നമ്പർ 96 45 85 07 09 97 78 32 15 26. എല്ലാ 45 വയസ്സ് കഴിഞ്ഞ എല്ലാ ഭാരതീയരും കോവിഡ് വാക്സിനേഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മുടെ പല ആളുകളും ഇപ്പോഴും അതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഇല്ലാത്ത കാരണം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാതെ പല ആളുകളും ഈ കോവിഡ് വാക്സിനേഷൻ സെൻറ്ററിലെത്തുകയും അവിടുന്ന് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നാട്യ ബീച്ചിൽ ഒന്നാം വാർഡിലെ ബി ജെ പി പ്രവർത്തകർ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് ആ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോളിംഗ് ബൂത്തിൽ സാനിറ്റൈസർ നൽകാൻ നിയോഗിക്കപ്പെട്ട ആശാ വർക്കർമാർക്ക് പ്രതിഫലം നൽകാത്തതിനെ ചൊല്ലി വില്ലേജ് ഓഫീസിൽ പ്രതിഷേധം. പടിയം വില്ലേജ് ഓഫീസിലാണ് ആശാ വർക്കർമാർ പ്രതിഷേധിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി 9 മാങ്ങാട്ടുകര വിദ്യാലയത്തിലും ശ്രീസായി വിദ്യാലയത്തിലും ജോലി ചെയ്ത ആശാ വർക്കർമാർക്ക് പ്രതിഫലം കിട്ടിയില്ല. വില്ലേജ് ഓഫീസർ വിളിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു ആശമാര് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൊള്ളാൻ പറഞ്ഞില്ല. കൊള്ളാൻ പറഞ്ഞതിന് ശേഷം പ്രസിഡന്റ് വിളിച്ച് വില്ലേജ് ഓഫീസറായിട്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് 9 കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് പോയത്. അതുവരെ വില്ലേജ് ഓഫീസർ പൈസ തരാമെന്ന് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഞങ്ങൾ ഇന്നലെ സരിത മെമ്പർ വിളിച്ചപ്പോൾ സരിത മെമ്പറോട് ഒന്നും പറഞ്ഞില്ല. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇല്ല, താലൂക്ക് പൊയ്ക്കൊള്ളാന്നെ പറയണത്. ഞാൻ മാങ്ങാട്ടുകാരത്തെ സാറിനെ ഞാൻ വിളിച്ചു. അതിന് പ്രകാരം ഞാൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാൻ മുറ്റിച്ചൂർക്ക് മാങ്ങാട്ടുകാരെ വന്നപ്പോഴത്തേനും പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് അവരോട് നിൽക്കാനോ നിർദ്ദേശമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ആരെയും അറിയിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ നിർദ്ദേശമൊന്നും തരാനൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വന്നപ്പോഴത്തേനും ആശമാര് പോയി, അത് പ്രകാരം ഞാൻ പൈസ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രസിഡൻറ്റിനെ വിളിച്ച് വിവരം ചോദിച്ചു. അപ്പോൾ പ്രസിഡൻറ്റ് വില്ലേജ് ഓഫീസറായിട്ട് സംസാരിച്ച പ്രസിഡൻറ്റിനോടും ഇങ്ങനെ അപമര്യാദയായി തന്നെയാണ് ഇങ്ങനെ പൈസ തിരിച്ചയച്ചു എന്നാണ് പറഞ്ഞത്. മറ്റിടങ്ങളിൽ വിതരണം ചെയ്തുവെന്നറിഞ്ഞതിനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് ഓഫീസറെ വിളിച്ചപ്പോൾ അടുത്ത ദിവസം വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകാം എന്നാണ് പറഞ്ഞതത്രേ. എന്നാൽ അടുത്ത ദിവസം എത്തിയപ്പോൾ വീട്ടിൽ പോയവർക്ക് പൈസ നൽകാനാവില്ലെന്നും തുക തിരിച്ചടച്ചുവെന്നുമാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞത്. വ്യാഴാഴ്ച നേരിൽ സംസാരിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അംഗങ്ങൾ എന്നിവരോട് വില്ലേജ് ഓഫീസർ ധിക്കാരപരമായാണ് സംസാരിച്ചതെന്ന് ആരോപിച്ച് ആശാ വർക്കർമാരായ ശാന്ത ആനന്ദൻ, സിന്ധു, പ്രസന്ന, ആരിഫ എന്നിവർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഈ പടിയം വില്ലേജിൽ മാത്രം വന്ന പൈസ തിരിച്ചയക്കുകയും ഞങ്ങൾ ആശമാരും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഞങ്ങളുടെ മെമ്പർമാരും വന്നപ്പോൾ ഞങ്ങളോട് വളരെ ധിക്കാരപരമായിട്ടാണ് വില്ലേജ് ഓഫീസർ സംസാരിച്ചത്. ധിക്കാരപരമായിട്ട് നിങ്ങൾ ലിസ്റ്റ് ഞാനിവിടെ നിന്ന് നിങ്ങൾ തന്നാൽ ഞാൻ അയക്കാം, ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഇനി താലൂക്കിൽ പോയിട്ട് പൈസ വാങ്ങിച്ചോളാനാണ് പറയുന്നത്. ഈ ഒരു 650 രൂപയ്ക്ക് വേണ്ടി നേരം രാവിലെ 6 തൊട്ട് 9 വരെ വെയിറ്റ് ചെയ്ത എൻ്റെ ഈ സഹോദരിമാരെ ഇനി താലൂക്കിലേക്ക് വിടണം എന്നാണ് ഈ വില്ലേജ് ഓഫീസറുടെ ഇപ്പം നിർദ്ദേശം. 650 രൂപയാണ് ഇവർക്ക് പ്രതിഫലം നിശ്ചയിച്ചിരുന്നത്. അതേസമയം ആശാ വർക്കർമാർക്ക് പ്രതിഫലം നഷ്ടമാകില്ലെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ സെക്ടറൽ ഓഫീസറായിരുന്നു താൻ. വൈകിട്ട് 4 പ്രതിഫലം നൽകാനുള്ള തുക ലഭിച്ചത്. അന്തിക്കാട് പഞ്ചായത്തിൽ നിന്ന് പ്രതിഫലം നൽകേണ്ടവരുടെ ലിസ്റ്റ് നൽകിയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ആയതിനാൽ പറ്റില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. രാത്രി പൈസ തിരിച്ചടയ്ക്കേണ്ടതിനാൽ ഇവർക്ക് നേരിട്ട് നൽകാനായില്ല, ഇവർക്ക് പ്രതിഫലം നഷ്ടമാകില്ലെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. വിവരം ആരായാൻ വന്നവരോട് ധിക്കാരപരമായി പെരുമാറിയില്ലെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചു. കാണാതായ വയോധികന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. അന്തിക്കാട് മേനോൺ ഷെഡിന് വടക്ക് വെട്ടിയാട്ടിൽ രാമദേവനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ വീട്ടിൽ നിന്നും കാണാതായ രാമദേവന് വേണ്ടി വീട്ടുകാർ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ വീടിന് സമീപത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയലിനോട് ചേർന്ന തെങ്ങിൻ തോട്ടം വയലാക്കി മാറ്റി ദമ്പതികളുടെ മാതൃക. വിഷുവിനുള്ള കണിവെള്ളരി വിളയിച്ച് കയ്പമംഗലത്തെ ഐരോഡ് ജെ എൽ ജി ഗ്രൂപ്പ്. മാഫിറ്റ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ശനി ഞായർ ദിവസങ്ങളിൽ.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.